ഇവിടുന്ന് വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അങ്ങോട്ട് വണ്ടി കയറ്റി വെച്ച് ഈ ലെഫ്റ്റ് സൈഡ് വേണം, അങ്ങനെ വേണം നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം ഈ സൈഡിൽ ചെന്ന് നമ്മൾ നിർത്തിയതിനു ശേഷം ഇവിടെ വണ്ടി ഇല്ല എന്ന് കണ്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് കാണാം. കാരണം രണ്ട് സൈഡും മെയിൻ റോഡായ കാരണം എന്ത് ചെയ്യും, വണ്ടികൾ ഏത് സമയത്തും വരാം. അപ്പം നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാലും കൂടിയ റോഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യുക, അതായത് മെയിൻ റോഡ് നമുക്ക് നാലും കൂടിയ റോഡാണ്, മെയിൻ റോഡാണ് നമ്മുടെ സെൻറ്ററിൽ കിടക്കുന്നത്. അതായത് ഇത് നമ്മുടെ മെയിൻ റോഡ്, ഈ മെയിൻ റോഡ് നമ്മുടെ ഈ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ആ റോഡിലൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നേ കാണുക, നിങ്ങൾക്കും പ്രയാസമാണ് ഒരു മെയിൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കാൻ പ്രയാസമാണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ഈ ഒരു റോഡിൽ നിന്ന് ഇതായത് നാലും കൂടിയ റോഡാണ്, അപ്പോൾ ഇത് മെയിൻ റോഡാണ്, നമുക്ക് ക്രോസ് ചെയ്ത് പോകുന്ന മെയിൻ റോഡാണ്. നമുക്ക് ഈ റോഡിൽ നിന്ന് ആ റോഡിലൂടെ പാസ് ചെയ്യണം. എങ്ങനെ പാസ് ചെയ്യണം, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വന്നിട്ട് നമ്മൾ ആദ്യം ഏത് ഭാഗത്തോടാണ് നോക്കുന്നത്, എല്ലാവരും എന്ത് ചെയ്യും, ഈ ഭാഗത്തേക്ക് നോക്കും. കാരണം ഈ ഭാഗത്തു നിന്നാണല്ലോ വണ്ടി വരുന്നത് ഉദ്ദേശിച്ചത്. കാരണം ഒരിക്കലുമല്ല, കാരണം നമ്മൾ മെയിൻ റോഡായാലും ഏത് റോഡായാലും ഒരു വണ്ടി വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഏതാണ് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ ഇതല്ലേ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഭാഗത്താണ്. കാരണം എന്താ, ആ റോഡിന്റെ ഈ സൈഡിൽ കൂടെ ആയിരിക്കും വാഹനം വരുന്നത്, അല്ലാതെ നമ്മൾ ഇവിടുന്ന് വരുന്ന വാഹനം എന്ത് ചെയ്യത്തില്ല, ഈ സൈഡിൽ കൂടെ വരില്ല. അപ്പൊ ഇത് ഈ സൈഡിൽ കൂടെ ആയിരിക്കും വണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുക, വണ്ടി വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ വണ്ടി വരുന്നില്ല എന്ന് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി രണ്ട് സൈഡിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ എടുക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആദ്യം ഈ സൈഡിലേക്ക് നോക്കി വണ്ടി ഇല്ലാന്ന് കണ്ട് അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ നിന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടോണ്ട് നിങ്ങൾ പേടിച്ച് വീണ്ടും അവിടെ ചവിട്ടരുത്. നമുക്ക് ആദ്യം ഒരു വണ്ടി ഇല്ല, നമ്മൾ ഇവിടുന്ന് വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കുറച്ച് അങ്ങോട്ട് വണ്ടി കയറ്റി വെച്ച് ഈ ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ അങ്ങനെയും വേണേൽ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം ഈ സൈഡിൽ ചെന്ന് നമ്മൾ നിർത്തിയതിന് ശേഷം ഇവിടെ വണ്ടി ഇല്ല എന്ന് കണ്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് കയറണം. കാരണം അവിടുന്ന് വരുന്ന വാഹനം എന്തായിരുന്നില്ല, എന്തായാലും ഈ റൈറ്റ് സൈഡിൽ കൂടെ എന്തായാലും വരിക. നമുക്ക് കുറച്ചങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാലും അവിടുന്ന് വരുന്ന വാഹനം ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഇടിക്കില്ല. അപ്പം നമുക്ക് ഇവിടെ വണ്ടി ഇല്ലെങ്കിലും കുറച്ചങ്ങോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണേൽ അങ്ങോട്ട് നോക്കി അങ്ങനെ വേണേലും ചെയ്യാം. നമുക്ക് ഏറ്റവും നല്ലത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തി ആദ്യം റൈറ്റ് സൈഡിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി, അതേപോലെ തന്നെ ആ തരം എന്ത് ചെയ്യുക, നേരെ തിരിച്ച് നമ്മൾ ഈ സൈഡിൽ നോക്കി രണ്ട് സൈഡിലും വണ്ടി ഇല്ലാന്ന് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുക, നമുക്ക് പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ പോവുക. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാതെ, അതായത് നമ്മുടെ നോട്ടവും കൈയുടെ സ്പീഡും ബാലൻസ് കിട്ടാതെ എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് നിങ്ങൾ നിർത്താതെ ഒറ്റയടിക്ക് ഇങ്ങനെ എന്ത് ചെയ്യരുത്, ക്രോസ് ചെയ്യരുത്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം വരുന്നത്. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഏത് റോഡിലോട്ട് പോകണമെങ്കിലും നമുക്ക് കാണത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ റോഡിൻ്റെ എൻഡുമായിട്ട് കൊണ്ട് നിർത്തിയിട്ട് നോക്കുക വാഹനം ഉണ്ടോ എന്നില്ലത്. വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ഏത് സൈഡിലോട്ടാണ് ആദ്യം നോക്കേണ്ടത്, ആ സൈഡിലേക്ക് നോക്കിയതിന് ശേഷം തിരിച്ചും അപ്പുറത്തെ സൈഡ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്, നിങ്ങളെ പേടിച്ച് വണ്ടി ഇല്ല എന്ന് വേണം പേടിച്ച് വരരുത്. കാരണം രണ്ട് സൈഡും മെയിൻ റോഡായ കാരണം എന്ത് ചെയ്യും, വണ്ടികൾ ഏത് സമയത്തും വരാം. അപ്പം നിങ്ങൾ ആദ്യം റൈറ്റ് സൈഡിൽ നോക്കി അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നോക്കി രണ്ട് സൈഡിലും വണ്ടി ഇല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളെ പയ്യെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറി പോവുക. ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടത്. നല്ല രൂപികമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ